ഇന്ന് ഐ പി എല്ലിൽ ഇഷ്ടമുള്ള പാട്ട് ലൈവായി ചേരാൻ പോകുന്നത് വളരെ വെറ്ററൻ ആയ ലിറിസിസ്റ്റ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രീൻ റൈറ്റർ ഇൻ മലയാളം സിനിമ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാരൻ തമ്പി സർ. 1966 കാട്ടുമല്ലിക എന്ന പടത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ലിറിസിസ്റ്റ് ആണ് ശ്രീകുമാരൻ തമ്പി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് മനോഹരമായ മലയാള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് ഇദ്ദേഹം നമ്മളെ ഐ പി എല്ലിൽ ജോയിൻ ചെയ്യുന്നു. എനിക്ക് ആദ്യം തന്നെ സാറിനോട് ചോദിച്ചറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദക്ഷിണമൂർത്തി സ്വാമിയായിട്ട് സാറിന് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു, നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു അല്ലേ? അദ്ദേഹമായിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസും നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഞാനും ദക്ഷിണാമൂർത്തി സ്വാമിയും തമ്മിലുള്ള കൂട്ടുകെട്ട് ആരംഭിക്കുന്നത്, അതായത് ശരിക്കും ഞങ്ങളുടെ കൂട്ടുകെട്ട് ഹിറ്റാകുന്നത് ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്ന പാട്ടോടുകൂടിയാണ്. അത് ആ പാട്ട് സെൻസേഷണൽ ഹിറ്റായിരുന്നു എന്ന് മാത്രമല്ല, ഇന്നും അത് നിത്യ നൂതനമാണ്. കാരണം ഇന്നത്തെ ചെറുപ്പക്കാരും പാടുന്ന പാട്ടാണത്. മത്സരങ്ങളിലും റിയാലിറ്റി ഷോസിലും ഒക്കെ തന്നെ വളരെ പ്രാധാന്യം കൊടുത്ത് പാടുന്ന ഒരു പാട്ടാണത്. ആ പാട്ടിന് ഇപ്പോഴ് 48 വയസ്സായി. അപ്പൊ 48 വയസ്സിലും യൗവനം സൂക്ഷിക്കുന്ന ഒരു പാട്ടാണത്. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന് പറയുന്ന ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഗാനം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ ഒരു പാട്ടിന്റെ കഥ എന്താണ് സർ? പാട്ടിന്റെ പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ആരാധികയായിരുന്നു എന്റെ ഭാര്യ. എനിക്ക് താങ്കളുടെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്, എന്റെ കവിതകൾ എനിക്ക് ഇഷ്ടമാണ്, മറ്റ് ഇന്ന വാരികയിൽ വന്ന ആ കവിത വായിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എന്നെ വരുമ്പോൾ അവൾക്ക് കൗമാരപ്രായം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് പരിചയപ്പെടുന്നത്. എത്ര വർഷങ്ങൾക്ക് മുന്നേയായിരുന്നു സാർ ഇത്? അത് ഞങ്ങളിപ്പോ വിവാഹം കഴിച്ചിട്ട് തന്നെ 47 വർഷമായി. അപ്പോ അതിന് ഒരു 2-3 വർഷം മുമ്പെന്ന് വെച്ചുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. ആ പാട്ടിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, അതും മലയാളികൾക്ക് മിക്കവർക്കും അറിയാം. കാരണം എന്റെ ഇപ്പോഴത്തെ എന്റെ ഭാര്യ എന്റെ ആരാധികയായിരുന്നു. പക്ഷെ ആരാധികയായിരുന്ന സമയത്ത് എനിക്ക് അവരോട് പ്രണയം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അന്ന് വേറൊരു കാമുകി ഉണ്ടായിരുന്നു. ഞാൻ ഗാഠമായ പ്രണയത്തിലായിരുന്നു 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട്. അത് എന്റെ സമപ്രായക്കാരിയായ പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ആരാധിക എന്ന നിലയിൽ എന്റെ ഭാര്യ എനിക്ക് കത്തുകൾ അയച്ചു തുടങ്ങിയപ്പോൾ ക്രമേണ അത് പ്രണയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവളെ നിരുത്സാഹപ്പെടുത്തി. അതായത് ഇങ്ങനെയൊന്നും എനിക്ക് എഴുതരുത്, ആരാധന മാത്രം മതി, കവിത ഇഷ്ടപ്പെടുക, ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നൊന്നും ആഗ്രഹിക്കണ്ട, അതൊന്നും നടക്കില്ല, ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ പ്രണയത്തിലാണ് എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ ഒരു ദീർഘകാല നിശബ്ദത ഉണ്ടായി. വീണ്ടും അവൾക്ക് എന്തോ ഒരു വിവാഹ ആലോചനയൊക്കെ വന്നു, അവർ ഒരാളവളെ പ്രണയിച്ചു, അത് വിവാഹം നടക്കാതെ, എന്തൊക്കെയോ സംഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവളുടെ മനസ്സിൽ ഏറ്റവും വലിയ എന്റെ ഭാര്യ ആകണം എന്നാണ് അവൾ ആഗ്രഹിച്ചത്. ആ പ്രണയവുമായി ബന്ധപ്പെട്ട എന്റെ 8 സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ട്. ഹൃദയശ്രീ പ്രണയപുഷ്പമേ എന്ന പാട്ടിനകത്ത് തന്നെ ഞങ്ങളുടെ പ്രണയകഥയുണ്ട്. ആ കഥയിലുണ്ട്, ആ പാട്ടിൽ വരിയിൽ തന്നെ ഉണ്ട്. അതായത് എഴുതാൻ വൈകിയ ചിത്രകഥയിലേ കേഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ, കാരണം ഞാനവളെ പ്രണയിക്കാൻ വൈകി. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. എന്ന അനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി. ഇന്നലെ നീ വന്നു പക്ഷേ സ്വീകരിച്ചില്ല. എന്റെ പ്രണയത്തെ, ഞങ്ങളുടെ പ്രണയകഥ ആ പാട്ടിൽ തന്നെ ഉണ്ട്. പ്രണയത്തെ ഞാൻ അംഗീകരിക്കുകയും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്റെ മനസ്സ് ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് എഴുതിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. കാരണം എന്റെ ഭാര്യയായി തീർന്ന എന്റെ ആരാധിക മലയാളത്തിലെ ആദ്യകാല ഗായകനും നടനുമായ വൈക്കം എം പി മണ്ഠയുടെ മകളാണ്. ഞാൻ ആദ്യമായി കണ്ട സിനിമ നല്ലതങ്കയാണ്. കുഞ്ചാക്കോ എന്നുള്ള പ്രശസ്ത നിർമ്മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവല്ലോ, ഉദയ സ്റ്റുഡിയോ. കുഞ്ചാക്കോയും കോശി എന്നൊരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. ആ കുഞ്ചാക്കോയും കോശിയും ചേർന്ന് K&K പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ആദ്യ സിനിമയാണ് നല്ലതങ്ക. നായിക കുസ്കുമാരി എന്ന നടി, നീലക്കുല്ലൊക്കെ അഭിനയിച്ച നല്ലതങ്കയുടെ സഹോദരനായിട്ട് അഗസ്റ്റിൻ ജോസഫ്, അതായത് യേശുദാസൻ എന്റെ അച്ഛൻ, നമ്മുടെ ഇന്നത്തെ ഗാനഗന്ധവന്റെ അച്ഛൻ. അപ്പൊ ഞാനും യേശുദാസൻ തമ്മിലുള്ള സ്നേഹബന്ധം മുൻ തലമുറയിൽ തന്നെ തുടങ്ങി. സാർ ആദ്യമായിട്ട് പാട്ട്
എഴുതിയത്? അത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു? കാട്ടുമല്ലിക എന്ന സിനിമയാണ് ഞാൻ ആദ്യമേ പാട്ടിരുന്നത്. കാട്ടുമല്ലിക എന്ന സിനിമയിൽ കഥാനായികയുടെ അച്ഛൻ കാട്ടുമൂപ്പൻ, കാട്ടുജാതിക്കാരുടെ മൂപ്പനാണ്. ആ കാട്ടുജാതിക്കാരുടെ മൂപ്പനായിട്ട് അഭിനയിച്ച ഗീതാഞ്ജലി എന്ന തെലുങ്ക് നടിയാണ് കാട്ടുമല്ലിക. അവളുടെ അച്ഛനായിട്ട് അഭിനയിച്ച എന്റെ ഫാദർലാണ്. പക്ഷെ അപ്പൊ എന്റെ ഫാദർല ആയിട്ടില്ല. ഇത് നമ്മൾ അറിയാതെ തന്നെ എന്തൊക്കെയോ ഈ പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട്. ചില ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ നമ്മൾ അറിയാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എൻ്റെ ഈ വൈക്കുന്നഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പുകാരി സങ്കല്പം മാത്രമാണ്, വെറും സങ്കല്പ ഗാനമാണ്. എൻ്റെ ഭാര്യയായതിനു ശേഷം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിനു ശേഷം, എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ വെച്ചാൽ ഒരു വയസ്സ് വ്യത്യാസമുള്ള അവർ തമ്മിൽ. വിവാഹം കഴിച്ച ആദ്യത്തെ വർഷം തന്നെ മകൾ ജനിച്ചു, രണ്ടാമത്തെ വർഷത്തിൽ മകൻ ജനിച്ചു. ആ സമയത്ത് തിരുവോണം എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്, അതാണ് എത്ര സുന്ദരി എത്ര പ്രിയങ്കരി എൻ്റെ ഹൃദയേശ്വരി, ജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മധീരയാം പ്രാണേശ്വരി. പ്രിയങ്കരി എന്റെ ഹൃദയേശ്വരി, ജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മധീരയാം പ്രാണേശ്വരി. ഈ മൂന്ന് പാട്ടുകളും എന്റെ ഭാര്യയായി തീർന്ന, ആദ്യം ആരാധികയായി, പിന്നെ കാമുകിയായി, പിന്നെ ഭാര്യയായി, അമ്മയായി, അമ്മയായി, ഇപ്പൊ അമ്മൂമ്മയായി. അങ്ങനെ പക്ഷെ പ്രണയത്തിലൂടെ ഇത്രയും അധികം ഇൻസ്പയർഡ് ആയിട്ട് ഒരു പാട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺഇമാജിനബിൾ ആണ്. പ്രണയ നിർഭരമായ ഒരു മനസ്സുള്ള കവിക്ക് നല്ല പ്രണയഗാനം എഴുതാൻ കഴിയും. ട്രൂ ലവ് ആണെങ്കിൽ ട്രൂ ലവർ ആയിരിക്കണം. എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ അവൾ പറഞ്ഞ വാക്കുകൾ കിടപ്പുണ്ട്, അവൾ എഴുതിയ കത്തുകളിലെ വാചകങ്ങൾ കിടപ്പുണ്ട് ഇപ്പോഴും. അതെ, ഇന്നും എനിക്കത് പ്രചോദനമാണ്. അതാണ് എന്റെ വളരെ പ്രശസ്തമായ ഗാനം മംഗളം നേരുന്നു ഞാൻ, മനസ്സിനി മംഗളം നേരുന്നു ഞാൻ. ചേർന്നതിന് ശേഷമൻ ജീവനെ പിരിഞ്ഞുപോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. എവിടെയാണെങ്കിലും നിന്റെ സങ്കല്പങ്ങൾ ഏഴു വർണ്ണങ്ങളും വിടർത്തട്ടെ. ഞാൻ പ്രതികാരം ഉള്ള ഒരു കാമുകനല്ല, കാരണം യഥാർത്ഥ പ്രണയിക്ക് ഒരിക്കലും പക ഉണ്ടാവില്ല. സാർ, ആദ്യമായി സിനിമയിൽ വന്ന സമയത്തെ ഒരു അനുഭവം അതെന്തായിരുന്നു? ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ വരുമ്പോൾ ഞാന് BSc കണക്ക് ഡിഗ്രി എടുത്ത് പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിലും AMIയും പാസ്സായിട്ടാണ് ഞാൻ വരുന്നത്. ഞാന് സിനിമയിൽ പ്രവേശിക്കുമ്പോൾ കോഴിക്കോട്ട് അസിസ്റ്റന്റ് ടൗൺ പ്ലാനറാണ്. ആ അസിസ്റ്റന്റ് ടൗൺ പ്ലാനറായിട്ട് ജോലി നോക്കുന്ന ആ സമയത്താണ് ഞാൻ സിനിമയിൽ വരുന്നത്. എന്റെ മുന്നാലെ വന്ന മൂന്ന് കവികൾ, വലിയ കവികൾ, പി ഭാസ്കർ ഏറ്റവും മൂത്തായിട്ട്, അത് കഴിഞ്ഞ് വയലാർ, പിന്നെ ONB. എന്റെ ടാലന്റ് അല്ലാതെ മറ്റൊന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഞാൻ കവിയാണ്, കവി എപ്പോഴും തനിച്ചാണ്. പിന്നെ വേറൊന്ന്, ഒരിക്കലും ഈ സിനിമാക്കാർ കാണുന്ന, അതായത് ആദ്യം നമ്മുടെ വന്ന കാലിൽ തൊട്ട് തൊഴും, സോറി രക്ഷിക്കടെ, ഒരു സൈതാണ്, പിന്നെ രണ്ടു പടം കഴിയുമ്പോൾ ഇവൻ ശീസ് നമ്മുടെ തന്നെ, ആ എന്തൊക്കെ സാറേ വിശേഷങ്ങൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നുള്ള രീതിയാവും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ കണ്ട് എഴുന്നേക്കില്ല. അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ഞാൻ കണ്ടഭാവം നടിക്കുന്ന കേട്ടോ, നമ്മുടെ കാലിമേ കാലും കേട്ടിരിക്കും. ഇതാണ് സിനിമ. ഇത് കുറേ കണ്ടവനാണ് ഞാൻ. സാറിനെ സംബന്ധിച്ച് ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും ഡൗൺ ടു എർത്താണ്. സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട്, 29 സിനിമ ഡയറക്ട് ചെയ്യുക, 25 സിനിമ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുക, 2000 പാട്ടുകൾ സിനിമയ്ക്ക് എഴുതുക, സിനിമയ്ക്ക് വേണ്ടി അല്ലാതെ 1000 പാട്ട് എഴുതുക, സിനിമാ പാട്ടിന് സംഗീതം ചെയ്യുക, അതൊക്കെ സൂപ്പർ ഹിറ്റ് ആകുക. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടും എല്ലാവരും പറയുന്ന സിനിമ കുറെ പാട്ട് എഴുതുക മാത്രമേ പറയൂ, ബാക്കിയൊന്നും പറയില്ല. 85 തിരക്കഥ എഴുതുക. അപ്പൊ ഞാൻ തിരക്കഥ മാത്രം എഴുതിയിരുന്നെങ്കിൽ 85 തിരക്കഥ എഴുതുക വലിയ ആളെന്ന് പറഞ്ഞ എന്നെ കുറിച്ച് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ തിരക്കഥാകൃത്തിന്റെ പേരുകൾ പറയുമ്പോൾ എന്റെ പേര് പറയില്ല, കാരണം പാട്ടിലുണ്ടല്ലോ, എല്ലാത്തിനും കൂടെ പറയണ്ട. ഡയറക്ടേഴ്സിന്റെ പേര് പറയുമ്പോൾ എന്റെ പേര് പറയില്ല, അത് ഡയറക്ടറെ പുള്ളി പാട്ടില്ല, പാട്ടിലുണ്ടല്ലോ ഡയറക്ടേഴ്സ് പറയണ്ട. അങ്ങനെ എന്റെ ഏറ്റവും വലിയ ശത്രു അസൂയയാണ്, അസൂയായിട്ടാണ് ഞാൻ മല്ലിട്ടത്. ഈ പ്രായത്തിൽ അടങ്ങിയിരിക്കുന്നില്ലല്ലോ, ഇനിയെങ്കിലും 70 കഴിഞ്ഞാലെങ്കിലും അടങ്ങിയിരുന്നു. ഇതാ ഇപ്പോഴത്തെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് എനിക്കതെല്ലാം വളരെ നിസ്സാരമാണ്, കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു, എനിക്ക് സൗകര്യമുള്ള ചെയ്യുന്നു, ഇഷ്ടമുള്ളവരത് കാണുന്നു, എനിക്കിഷ്ടമുള്ള രീതി പടം എടുക്കുന്നു, ഇഷ്ടമുള്ളവരെ കാണുന്നു, എനിക്ക് ഇഷ്ടമുള്ള രീതി പാട്ട് എഴുതുന്നു, ഇഷ്ടമുള്ളവരത് കേൾക്കുന്നു, അത്രേ ഉള്ളൂ. സാറിന്റെ ഇതുവരെയും ചെയ്തതിൽ റിജക്ട് ചെയ്ത പാട്ടുകൾ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ റോ ഹാൻഡാണ്. അപ്പൊ ഞാൻ പാട്ട് എഴുതുന്നു, പാട്ട് എഴുതുന്ന പാട്ടുകളൊന്നും എന്നെ സിനിമയിൽ കൊണ്ടുവന്ന, ഞാൻ ആരാധിക്കുന്ന എന്റെ ഗുരുനാഥനായ P.സുബ്രഹ്മണ്യം മുതലാളി ചേർത്ത് ഞാൻ പറയും ഇപ്പോഴും. കാരണം എന്റെ അച്ഛനെ പോലെ, അച്ഛനേക്കാൾ വലിയ ആളാണ്, കാരണം അദ്ദേഹം ആദ്യമായിട്ട് എന്നെ താമസിപ്പിച്ചത് പ്രേംസറിന്റെ റൂമിലാണ്. കാരണം എഞ്ചിനീയറാണ് ഇവനെ നമുക്ക്
മറ്റേ ആർട്ടിസ്റ്റ് കൂടെ ഒന്നും താമസിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ അച്ഛനെ അങ്ങനെ ചിന്തിക്കും. ആർട്ടിസ്റ്റോടും താമസിപ്പിക്കണ്ട, നസീറിന്റെ ഏറ്റവും വലിയ നടനല്ലേ, നസീർ റൂമിൽ ഒരു കട്ടിലെടുത്തിട്ട് അവിടെ താമസിക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അന്നേ അദ്ദേഹം എന്നെ അന്ന് അദ്ദേഹം എനിക്ക് തന്ന അംഗീകാരം എനിക്ക് സിനിമയിൽ ഉടനീളം കിട്ടി. പിന്നെ അവസാനം വരെ എന്നെ മകനെ പോലെ കരുതി, എന്നെ നോവൽ കണ്ടാ എന്നെ ഇഷ്ടപ്പെട്ടാ വിളിച്ചതൊക്കെ അതെല്ലാം ശരി, പക്ഷേ ഞാൻ ഈ പാട്ട് കൊടുക്കുമ്പോ തമ്പി ഇതെല്ലാം കവിതയാണ്, ഇത് കാട്ടിയാതക്കാരുടെ പടമാണ്, കാട്ടിയാതക്കാൻ ഈ ഇങ്ങനെ ഇത്ര സാഹിത്യമൊന്നും പാടാൻ പാടില്ല. കാട്ടിയാതക്കാരന്റെ വളരെ വളരെ നിസ്സാരമായിട്ട് ഭാഷയാണ്, ഗദ്യം പോലെ എഴുതിയാ മതി, ഗദ്യം പോലെ എഴുതി. ഞാൻ പറയാം ഗദ്യ, ഞാൻ ആദ്യമായിട്ട് പാട്ട് എഴുതിയിട്ട് ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ വയലാറിന്റെ സൂപ്പർ ഹിറ്റ് പാട്ടുകള് പി ഭാസ്കർ മാഷ് താമസമെന്റെ വരുവാൻ പോലുള്ള പാട്ടൊക്കെ കിടക്കുമ്പോ അതിനിടയിൽ വന്ന് എന്റെ പാട്ട് ഗദ്യം പോലെ ഇരുന്നത് എനിക്ക് വളരെ മോശമല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ എഴുതുന്ന എല്ലാം അദ്ദേഹം റിജക്ട് ചെയ്തു, അതിന് വളരെ വിഷമമായി. അപ്പൊ എം എസ് ബാബുരാജാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പൊ സാറിന് എത്ര വയസ്സുണ്ടായിരുന്നു? 26. അപ്പൊ ഞാൻ പറഞ്ഞു, ബാബുക്ക എനിക്കിത് പറ്റില്ല, ഞാൻ പോവാ, നാളെ പോവാണ്. അപ്പൊ ബാബുക്ക എന്നോട് പറഞ്ഞു, തമ്പി ഇത് സിനിമയാണ്, തമ്പി ഇവിടെ വന്നിരിക്കുന്ന എഞ്ചിനീയർ ആയിട്ടാണ്, തമ്പിയുടെ മനസ്സ് നിൽക്കുന്ന എഞ്ചിനീയറുടെ ഒരു ഗമയാണ്, താണു കൊടുക്കാൻ വയ്യ, കാരണം നിങ്ങളുടെ അസിസ്റ്റന്റ് ആവുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീഴിൽ അനേകം ഉദ്യോഗസ്ഥന്മാരുണ്ട്, കീഴുദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് അത് മാറ്റിവെക്കുക, ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് പാട്ടെഴുതാനാണ്. നമ്മൾ വന്ന് എഴുതുന്ന പാട്ട് എഴുതുന്നതിനാ ഒരു കാട്ടുപടത്തിനാണ്, അപ്പൊ അവിടെ വല്ല കവിതയും കൂടെ ഒരു കാര്യമില്ല. എന്ന് മാത്രമല്ല, പി ഭാസ്കരൻ എന്ന് പറയുന്നത് എത്ര വലിയ കവിയാണ്. അദ്ദേഹം താമസമെന്തേ വരുവാൻ, തളുമരം ഇളകി നിന്റെ തങ്കവിളകിലിങ്ങിയല്ലോ, പൂഞ്ചോല കടവിൽ നിന്റെ പാദസരം കിളിങ്ങിയല്ലോ, പാലുളി ചന്ദ്രികയിൽ നിന്റെ മന്ദഹാസം കണ്ടുവല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുമാലുള്ള, ഇങ്ങനെയൊക്കെ എഴുതിയ വരികൾ കേട്ടിട്ട് വന്നയിക്ക ഞാനേ. ഈ പാട്ട് എഴുതിയ ഭാസ്കരൻ മാഷ് എഴുതി ഞാൻ ട്യൂൺ ചെയ്തൊരു പാട്ട് ഞാൻ പാടി കേൾപ്പിക്കാം. ബാബുക്ക എന്നോട് പറഞ്ഞു, അത് കേക്ക്, എന്താണ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്. അതും പി ഭാസ്കർ തന്നെയല്ലേ എഴുതിയത്. അപ്പൊ ഈ വരികൾ എഴുതുകൊണ്ട് പി ഭാസ്കറിന്റെ പേരുള്ള ബഹുമാനം കുറഞ്ഞു ഇല്ലല്ലോ. അതുകൊണ്ട് തമ്പി അങ്ങനെ മാറണം. കൊമേഴ്സ്യൽ സിനിമയിൽ പാട്ട് എഴുതാൻ വരുമ്പോ ഏത് രീതിയിലും പാട്ടുകൾ, അങ്ങനെ ആ ഒരു ആവേശം എന്നെ തട്ടി, ഞാൻ വിഷമിച്ചിരുന്ന എന്നെ രാത്രി കൂടി ഒരു പടം കാണിച്ചു, ഒരു ഹിന്ദി സിനിമ, ആമ്നെ സാമ്നെ, പടമൊക്കെ കാണിച്ചു കൊണ്ടുവന്ന് ഇനി ഇരുന്ന് നാളെ രാവിലെ എഴുതത്. ഇത് എവിടെയായിരുന്നു ഇത് സംഭവിച്ചത്? മദ്രാസ് സ്വാമീസ് ലോഡ്ജില് ഞങ്ങൾ അന്ന് അവിടെയാണ് ബാബുക്ക താമസിക്കുന്നത്. അപ്പൊ അന്ന് ബാബുക്ക എന്നോട് അങ്ങനെ സ്നേഹപൂർവ്വം പെരുമാറിയില്ലായിരുന്നു, ഒരു പക്ഷേ മടങ്ങിപ്പോയത്. അപ്പോ നിരാകരിക്കപ്പെടുന്നതിൽ നമ്മൾ ഒരിക്കലും നിരാശരാകരുത്, അതൊരു പാഠമാണ്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് നേരെ ഞാൻ വന്നിരുന്നത് താമരത്തോണിയിൽ താലോലവാടി താനെ തോന്നിയ സൂപ്പർ ഹിറ്റായി. താരമ്പൻ അനുരാഗത്തങ്കത്തിൽ തീർത്തൊരു താരുണ്യ കുടമല്ലേ, ഞാൻ കവിതയും കൊണ്ടുവന്നു, അതേപോലെ എളുപ്പമാക്കി. കാണാതിരിക്കുമ്പോൾ കണ്ണിറയും, നീ എൻ കൺമുന്നിൽ വന്നാലോ കരൽ നിറയും, കണ്ണ് തുറന്നിരുന്ന കനവ് കാണും, നിന്റെ കാലച്ച കേട്ടാൽ ഞാൻ ആകെ മാറും. പ്രണയം കൊണ്ടുവന്നു ലളിതമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ നിരാകരിക്കപ്പെടുന്നത് അല്ലെ നമ്മൾ ദുഃഖിക്കരുത്, നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം, മുമ്പോട്ട് പോകണം. അപ്പൊ അടുത്ത ഒരു സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു അല്ലേ. 10 പാട്ടുകളാണ് എന്റെ ആദ്യ പടത്തില്. ഒരു പുതിയ എഴുത്തുകാരനെ 10 പാട്ട് ഏൽപ്പിക്കണേ എത്ര പാട്ട് അദ്ദേഹം എന്നെ വിശ്വസിച്ച് കാണും. ഒരു 5 പാട്ട് വയലാറെഴുതിട്ട് 5 പാട്ട് തമ്പി എഴുതി പറഞ്ഞില്ല, 10 പാട്ടും തമ്പി എഴുതിയാൽ മതി എന്ന്. 10 പാട്ടുകൾ എഴുതി കഴിഞ്ഞപ്പോ അടുത്ത പടത്തിലെ 7 പാട്ടുകൾ എന്നെ കൂടെ എഴുതിച്ചു പ്രിയതമ. ഇതിനൊക്കെ നന്ദി ശരിക്കും പറഞ്ഞ ബാബുക്കേനോടാണ് അല്ലേ. തീർച്ചയായിട്ടും. അത് അല്ല, എന്റെ ഗുരുവിനോടും, ദൈവത്തെ അച്ഛനെ പോലെയും ദൈവത്തെ പോലെ അദ്ദേഹത്തെ കാര്യം ഞാനിപ്പോഴും, അദ്ദേഹത്തിന്റെ മക്കൾ പോലും എന്നെ പോലെ അദ്ദേഹം സ്നേഹിക്കുന്നോട് എനിക്ക് സംശയമാണ്. പോകുന്നതിന് മുന്നേ ഇപ്പോ സാറിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആരാധകരോട്, എല്ലാ ശ്രോതാക്കളോട് എന്താണ് സാറിന് ഇപ്പൊ പറയാനുള്ളത്? ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എല്ലാവർക്കും എല്ലായ്പ്പോഴും വിജയം നേടാനാവില്ല. അപ്പോൾ ഒരു സ്വപ്നവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആദ്യം പഠിക്കേണ്ട കാര്യം, തോൽക്കാൻ തയ്യാറാകണം. തോൽക്കാൻ തയ്യാറായാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ. ആദ്യമേ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തോൽവി ഒരു വലിയ ആഘാതമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. തോൽവിക്ക് ജയമുള്ളൂ, ജയത്തിന് ജയം വേണ്ടല്ലോ. ജയം വേണ്ട. വളരെയധികം നന്ദിയുണ്ട് സർ. താങ്ക് യു സോ മച്ച്.